നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന നിലപാടിലുറച്ച സംസ്ഥാന സർക്കാർ. PCR പരിശോധന ഇല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ TrueNAT പരിശോധനയെങ്കിലും നടത്തണമെന്നാണ് മന്ത്രിസഭായോഗം ആവശ്യപ്പെട്ടത്. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് മറ്റന്നാൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസമിരിക്കും. കോവിഡ് സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും പിന്നോട്ട് പോകേണ്ടെന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. രോഗമുള്ളവർക്കൊപ്പം രോഗമില്ലാത്തവരും ഒരേ വിമാനത്തിൽ വന്നാൽ ഇവർക്കും രോഗം പകരാവുന്ന സാഹചര്യമാണെന്ന് സർക്കാർ വിലയിരുത്തി. PCR പരിശോധനയ്ക്കുള്ള ഭാരിച്ച ചെലവ് പ്രവാസി സംഘടനകൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് TrueNAT പരിശോധന മതിയെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്. ചെലവ് താരതമ്യേന കുറവും വേഗത്തിൽ പരിശോധനാ ഫലം കിട്ടുമെന്നുള്ളതും കൊണ്ടാണ് സർക്കാർ TrueNAT പരിശോധന നിർദ്ദേശിക്കുന്നത്. ചാർട്ടർ വിമാനത്തിൽ വരുന്നവർക്കൊപ്പം വന്ദേ ഭാരത് ദൗത്യത്തിലെ വിമാന എത്തുന്നവർക്കും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം പ്രശ്നത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസും BJP. നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആർക്കും പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇത് ഗവൺമെന്റിന്റെ ഈ നിലപാട് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ തെറ്റായ ക്രൂരമായ നടപടിയാണ്. വീണ്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ വാശി പിടിച്ചാൽ അതിന്റെ അർത്ഥം പ്രവാസികളായിട്ടുള്ള ആളുകൾ ആരും കേരളത്തിലേക്ക് വരണ്ട എന്ന് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് പ്രശ്നത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഏകദിന ഉപവാസ സമരം നടത്തുകയാണ്. പരിശോധനയ്ക്ക് മുൻകൈ എടുക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിമാനം ചാർട്ടർ ചെയ്യുന്ന ഏജൻസികളെങ്കിലും പരിശോധന നടത്തണമെന്നാണ് സർക്കാർ നിലപാട്. തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു. 24 മണിക്കൂറിനുള്ളിൽ 10,974 പേർ രോഗബാധിതരായി. മരണം 11,903 ഉയർന്നു. ഒരു ദിവസത്തിനുള്ളിൽ 2,003 പേർ മരിച്ചുവെന്നാണ് കണക്ക്. മഹാരാഷ്ട്ര, ദില്ലി സംസ്ഥാനങ്ങൾ നേരത്തെ പുറത്തുവിടാതിരുന്ന കണക്കുകൾ പുറത്തുവിട്ടതാണ് മരണനിരക്ക് കുത്തനെ ഉയരാൻ കാരണം. മഹാരാഷ്ട്ര 1,328 പേരുടെ മരണവും ദില്ലി 437 പേരുടെ മരണവുമാണ് ഇന്ന് കൂട്ടിച്ചേർത്തത്. രാജ്യത്ത് ചികിത്സയിലുള്ളവർ 155,227 പേരാണ്. 186,935 പേർ രാജ്യത്ത് രോഗമുക്തി നേടി. 52.79% ഇന്നത്തെ രോഗമുക്തി നിരക്ക്. ദില്ലിയിൽ മലയാളി ആരോഗ്യ പ്രവർത്തക കോവിഡ് ബാധിച്ച് മരിച്ചു. തിരുവല്ല ഓദ്ര സ്വദേശി റൈച്ചൽ ജോസഫാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. റോക്ക്ലാൻഡ് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സൂപ്പർവൈസറായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കോവിഡ് ബാധിച്ച് മരിച്ചു. മധുര സ്വദേശിയും 57-കാരനുമായ ദാമോദരനാണ് മരിച്ചത്. ഈ മാസം 12-ാം തീയതി മുതൽ ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും നിരീക്ഷണത്തിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 5 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച KSRTC പാപ്പനംകോട് ഡിപ്പോ 2 ദിവസത്തേക്ക് അടച്ചിടും. ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടും ഡിപ്പോയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാൽ ജീവനക്കാർ പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. ഡ്രൈവർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടും ഡിപ്പോയോ ബസ്സുകളോ അണുവിമുക്തമാക്കിയില്ല. ജീവനക്കാർക്ക് പുതുതായി മാസ്കോ ഗ്ലൗസുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ നൽകിയിട്ടില്ല. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച ഡ്രൈവർ ഈ മാസം 3 മുതൽ 13 വരെ കോവിഡ് ഡ്യൂട്ടി അടക്കം പോവുകയും ഡിപ്പോയിലെ മുറിയിൽ തങ്ങുകയും ചെയ്തിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ളവരെ പൂർണ്ണമായി കണ്ടെത്തുക പോലും ചെയ്യാതെ സർവീസ് തുടങ്ങാനില്ലെന്ന് ജീവനക്കാർ നിലപാടെടുത്തു. രാവിലെ മുതൽ സർവീസ് മുടങ്ങി. ഈ പറഞ്ഞ പോസിറ്റീവ് ആയ ആൾ ഈ പ്രദേശത്തെ മുഴുവൻ കടകളിലും കയറി ഇറങ്ങി ഓട്ടോക്കാരുടെ യാത്ര ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത മൊബൈൽ ഷോപ്പിൽ പോയിട്ടുണ്ട്. ഈ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അടപ്പിച്ചുകൊണ്ട് പാപ്പനംകോട് പരിസരം ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ജീവനക്കാരുടെ ആവശ്യം. ജീവനക്കാർക്ക് പിന്തുണയുമായി BJP യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെയാണ് സർക്കാർ നടപടി തുടങ്ങിയത്. 2 ദിവസത്തേക്ക് അടച്ചിട്ട് ഡിപ്പോയും ബസ്സുകളും അണുവിമുക്തമാക്കും. ഡ്രൈവറുമായി പ്രാഥമിക സമ്പർക്കത്തിലുള്ള 17 ജീവനക്കാരെ ഇതിനോടകം നിരീക്ഷണത്തിലാക്കി. സമ്പർക്കത്തിൽ വന്ന ബാക്കിയുള്ളവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കും. അടിയന്തരമായി ഇത്തരം സർവീസുകൾ നടത്തുന്ന ബസ്സുകളിലേക്ക് ആദ്യമായി പ്രത്യേകമായ ക്യാബിൻ തയ്യാറാക്കി ഡ്രൈവർമാരെ സംരക്ഷിക്കുക. പടിപടിയായി ഹ്രസ്വദൂര സർവീസുകളും ദീർഘദൂര സർവീസുകളും ചെയ്യുന്ന ആളുകളിലേക്ക് പോകാനുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ണൂരിന് പിന്നാലെ തിരുവനന്തപുരത്തും ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ KSRTC ജീവനക്കാരുടെ സുരക്ഷ വലിയ ആശങ്കയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഉപഭോക്താക്കളിൽ നിന്നും അമിത ചാർജ് ഈടാക്കിയെന്ന പരാതികൾ തള്ളി KCB ഹൈക്കോടതിയിൽ. ഉപയോഗിച്ച വൈദ്യുതിക്ക് മാത്രമാണ് തുക ഈടാക്കിയിട്ടുള്ളതെന്നും അധിക തുക അടച്ചവർക്ക് അടുത്ത ബില്ലിൽ ഇത് കുറച്ചു നൽകുമെന്നും KCB നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ലോക്ക്ഡൌൺ മൂലം മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിഞ്ഞില്ലെന്നും ഈ സാഹചര്യത്തിൽ തൊട്ടുമുൻപിലെ 3 ബില്ലുകളുടെ ശരാശരി അടിസ്ഥാനമാക്കിയാണ് ബിൽ തുക നിശ്ചയിച്ചതെന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ
KSCB വിശദീകരിക്കുന്നത്. ചൂടുകാലമായതും ലോക്ക്ഡൌൺ മൂലം ആളുകൾ വീട്ടിൽ തന്നെ ഇരുന്നതും ഉപഭോഗം കൂടാൻ കാരണമായി. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ നിരക്ക് വർധനയുടെ പ്രധാന കാരണം ഇതാണ്. 76 ദിവസത്തിന് ശേഷമാണ് ബിൽ നൽകിയതെങ്കിലും 60 ദിവസത്തെ നിരക്ക് മാത്രമാണ് ഈടാക്കിയത്. ഉപഭോക്താക്കളിൽ നിന്ന് അമിത ചാർജ് ഈടാക്കിയില്ലെന്നും സത്യവാങ്മൂലത്തിൽ KSCB വിശദീകരിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ വൈദ്യുത ബിൽ 3 ഘടുക്കളായി അടക്കാനുള്ള സൗകര്യമുണ്ട്. ഗാർഹികേതര ഉപഭോക്താക്കൾ 70% തുക നൽകിയാൽ മതിയാകും. മീറ്റർ റീഡിംഗ് നടത്തിയ ശേഷം ബാക്കി തുക ക്രമീകരിക്കാമെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു. ദ്വൈമാസ ബിൽ രീതി മാറ്റാനാകില്ല. 30 വർഷമായി തുടരുന്ന രീതിയാണിത്. പ്രതിമാസ ബില്ലിംഗ് നടപ്പാക്കുമ്പോൾ ബോർഡിന് കൂടുതൽ ജീവനക്കാർ വേണ്ടിവരുമെന്നും അത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും KSCB വിശദീകരിച്ചു. ബില്ലിനെക്കുറിച്ച് പരാതികൾ ഉന്നയിക്കാൻ KSCBക്ക് കൃത്യമായ സംവിധാനമുണ്ട്. അങ്ങനെയിരിക്കെ KSCBയുടെ ഉപഭോക്താവ് പോലുമല്ലാത്ത വ്യക്തിക്ക് ഈ വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജി നൽകാനാകില്ലെന്നും ബോർഡ് വാദിച്ചു. ഈ വാദം ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് പൊതുവിഷയം പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കാൻ കഴിയില്ലെന്നും പരാതിക്കാർ ഉചിതമായ ഫോറത്തെയാണ് സമീപിക്കേണ്ടതെന്നും നിരീക്ഷിച്ചു. തുടർന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് വിധി പറയാൻ മാറ്റി. ഇതിനിടെ റീഡിംഗ് വൈകിയതിനാൽ ചുരുക്കം ചില ഉപഭോക്താക്കളുടെ സ്ലാബ് മാറിയിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ പരിഹരിക്കുമെന്നും KSCB ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് മികവ് മറികടന്ന് നിയമന നീക്കം. 2 ജില്ലാ ജഡ്ജിമാരെ തഴഞ്ഞ് CPM നോമിനിയായ KV മനോജ് കുമാറിനെ നിയമിക്കാനാണ് സർക്കാർ നീക്കം. സ്കൂൾ PTA പ്രവർത്തിച്ചു എന്നതാണ് മനോജ് കുമാറിന്റെ യോഗ്യത. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇതാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പദവികളിലേക്കുള്ള യോഗ്യതാ പട്ടിക. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവും പ്രവർത്തന മികവുമാണ് യോഗ്യതയാകേണ്ടത്. 3 വർഷം ചീഫ് സെക്രട്ടറി റാങ്കിൽ ശമ്പളം ലഭിക്കുന്ന അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള സുപ്രധാന പദവി. മെയ് മാസം 25-26 തീയതികളിലാണ് അഭിമുഖം നടന്നത്. ബാലാവകാശ പ്രവർത്തനങ്ങളിലെ മികവും അറിവും സർക്കാർ അളന്നപ്പോൾ മിടുക്കൻ KV മനോജ് കുമാർ, അഭിഭാഷകൻ, സ്കൂൾ PTA അംഗം എന്നിവയാണ് സർക്കാർ കണ്ട യോഗ്യത. തഴയപ്പെട്ടവരുടെ മികവ് നോക്കുമ്പോഴാണ് മനോജ് കുമാറിന്റെ നിയമന നീക്കം വിചിത്രമാകുന്നത്. പോക്സോ വിധിന്യായങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കാസർഗോഡ് ജില്ലാ ജഡ്ജി SH പഞ്ചാബകേശൻ, തലശ്ശേരി ജില്ലാ ജഡ്ജി T ഇന്ദിര എന്നിവർ അഭിമുഖത്തിൽ KV മനോജ് കുമാറിനും പിന്നിലായി. ശിശുക്ഷേമ സമിതികളിലടക്കം സജീവമായ 1/2 ബാലാവകാശ പ്രവർത്തകരെയും തഴഞ്ഞു. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ ഉൾപ്പെട്ട സമിതിയാണ് മനോജിനെ തെരഞ്ഞെടുത്തത്. വിജിലൻസ് പരിശോധനയും പൂർത്തിയായി, ഉടൻ നിയമനമുണ്ടാകും. തലശ്ശേരിയിലെ അഭിഭാഷക സംഘടനാ നേതാവും CPM പ്രവർത്തകനുമാണ് KV മനോജ് കുമാർ. സ്കൂൾ PTA പ്രവർത്തനമാണോ ഒന്നാം റാങ്കിന് അടിസ്ഥാനം? കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിലും ബാലാവകാശ പ്രശ്നങ്ങളിലും ശക്തമായി ഇടപെടേണ്ട കമ്മീഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിയമനമാകുമ്പോൾ അഭിമുഖം പ്രഹസനമോ? തിരുവനന്തപുരത്തു നിന്ന് അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ദേവികയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക, ഓൺലൈൻ ക്ലാസുകളുടെ പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSU നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് സമരക്കാർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ പുരോഹിതർക്കെതിരെ നടപടിയെടുത്ത് തലശ്ശേരി അതിരൂപത. ആലക്കോട് പൊട്ടൻപ്ലാവ് ഇടവക വികാരിയായിരുന്ന ഫാദർ ജോസഫ് പൂത്തോട്ടാൽ, ഫാദർ മാത്യു മുല്ലപ്പള്ളി എന്നിവരെയാണ് പൗരോഹിത്യവൃത്തിയിൽ നിന്നും നീക്കിയത്. മാതൃക കാട്ടേണ്ട പുരോഹിതരുടെ ഭാഗത്തുനിന്ന് തെറ്റായ പെരുമാറ്റമുണ്ടായതിൽ വിശ്വാസികളോട് സഭ മാപ്പു പറഞ്ഞു. ആലക്കോട് പൊട്ടൻപ്ലാവ് ഇടവക വികാരിയായിരുന്ന ഫാദർ ജോസഫ് പൂത്തോട്ടാൽ, ഫാദർ മാത്യു മുല്ലപ്പള്ളി എന്നിവർ യുവതിയെ പീഡിപ്പിച്ചുവെന്ന് ആരോപണം മാസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ടായിരുന്നു. സഭയെ കരിവാരിത്തേക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന വിശദീകരണമാണ് അന്നെല്ലാം തലശ്ശേരി അതിരൂപത നൽകിയത്. എന്നാൽ ഫാദർ മാത്യു മുല്ലപ്പള്ളി തെറ്റുപറ്റിപ്പോയി എന്ന് കരഞ്ഞു പറയുന്ന ഓഡിയോ സന്ദേശം പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇടവക വികാരിമാർക്കെതിരെ നടപടിയുണ്ടായത്. മാത്യു മുല്ലപ്പള്ളിയെ പൗരോഹിത്യ വൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തി. ജോസഫ് പൂത്തോട്ടാൽ ഇപ്പോൾ ഈ അതിരൂപതയ്ക്ക് കീഴിലല്ലാത്തതിനാൽ അദ്ദേഹം ഉൾപ്പെട്ട സന്യാസി സഭയോട് നടപടിയെടുക്കാൻ ശുപാർശയും ചെയ്തു. മാതൃക കാട്ടേണ്ട പുരോഹിതർ സദാചാര ലംഘനം നടത്തിയതിൽ വിശ്വാസികളോട് മാപ്പ് ചോദിക്കുന്നതായും അതിരൂപത പുറത്തുവിട്ട കുറിപ്പിലുണ്ട്. 2 വർഷം മുൻപ് ജോസഫ് പൂത്തോട്ടാൽ കാസർകോട് സ്ഥലം മാറിപ്പോയതിന് പിന്നാലെയാണ് മാത്യു മുല്ലപ്പള്ളി പൊട്ടൻപ്ലാവ് ഇടവകയിൽ വികാരിയായി എത്തിയത്.
ആരോപണത്തിന് പിന്നാലെ ഇടവകയിലുള്ള ആളുകളെ അറിയിക്കാതെ മാത്യു മുല്ലപ്പള്ളിയും കാസർകോടേക്ക് പോയി. വൈദികന്റെ കുറ്റസമ്മതം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് തലശ്ശേരി അതിരൂപതയുടെ നടപടിയും മാപ്പ് പറച്ചിലും. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പോകുന്നു. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ പ്രധാനമന്ത്രി മറ്റന്നാൾ സർവകക്ഷി യോഗം വിളിച്ചു. വിർച്വൽ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാർ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്താണ് അതിർത്തിയിൽ സംഭവിച്ചതെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷത്തിന് ശക്തമാകുന്നതിനിടെ ഉണ്ടായിരിക്കുന്ന തീരുമാനത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ശാലിനി, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സർവകക്ഷി യോഗം മറ്റന്നാൾ വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും ഈ യോഗം നടക്കുക. എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഒരു ട്വീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 5 മണിക്കായിരിക്കും ഈ സർവകക്ഷി യോഗം വെള്ളിയാഴ്ച ചേരുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ യോഗത്തിൽ ഇപ്പോൾ പ്രധാനമായും നമുക്ക് അറിയാവുന്നതുപോലെ ചൈനയിലെ ഈ അതിർത്തിയിലെ സാഹചര്യമായിരിക്കും പ്രധാനമായും വിശദീകരിക്കാൻ പോകുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി മൗനം ഉപേക്ഷിക്കണം, ഈ വിഷയത്തിൽ രാജ്യത്തോട് കാര്യങ്ങൾ പറയണം, ശക്തമായ മറുപടി ചൈനയ്ക്ക് നൽകണം എന്നുള്ളൊരാവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സർക്കാർ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം തേടിയ ശേഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും. എന്തായാലും ഇന്നലെ തന്നെ മുതിർന്ന മന്ത്രിമാരുടെ യോഗം വിളിച്ച് എങ്ങനെ ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളൊരു ആലോചന നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ തുടരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതിൻ്റെ കൂടി വിശദാംശങ്ങൾ ഒരുപക്ഷെ ഈ സർവകക്ഷി യോഗത്തിൽ നൽകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും സർവകക്ഷി യോഗത്തിലേക്ക് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസിഡന്റുമാരെ വിളിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. അതിർത്തിയിലെ ഈ സംഘർഷ സാഹചര്യത്തിൽ രാജ്യത്തെ വിവിധ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. നേരത്തെ കാർഗിൽ മലനിരകളിൽ ഇത്തരത്തിലുള്ളൊരു കടന്നുകയറ്റം ഉണ്ടായ സമയത്ത് AB വാജ്പേയി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് അക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നുള്ള തീരുമാനമെടുത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴൊരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കൂടി പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. പ്രശാന്ത്, ചൈനീസ് കമാൻഡിംഗ് ഓഫീസർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ ചൈനയുടെ ഭാഗത്ത് എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടോ? ചൈനയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചൈനീസ് കമാൻഡിംഗ് ഓഫീസർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം നേരത്തെ സേനാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രസ്താവന അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അവർ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ പ്രസ്താവന കാണുമ്പോൾ മനസ്സിലാകുന്നത്. പ്രധാനമായും ഈ പ്രസ്താവനയിൽ ചൈന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ നിയന്ത്രണ രേഖ ലംഘിച്ചു എന്നതാണ്. ഇന്ത്യ നിയന്ത്രണ രേഖ ലംഘിച്ചത് പ്രകോപനമായി. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. സേനയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഇത്തരത്തിൽ ഉണ്ടാകരുത്, ആവർത്തിക്കരുത് എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു എന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് അല്പം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചത്. അതേസമയം ചില ഉപഗ്രഹ ചിത്രങ്ങളും മറ്റും ഈ മേഖലയെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. അതിൽ വ്യക്തമാകുന്നുണ്ട് ചൈനീസ് ഭാഗത്ത് തന്നെയാണ് പ്രകോപനം ഉണ്ടായത് എന്ന്. മാത്രമല്ല ഇന്നലെ 2 സേനകളും പിന്മാറി എന്ന് കരസേന വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എത്രത്തോളം പിന്മാറ്റം ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതും സംശയ ഉയർത്തുന്നതാണ്. കാരണം ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് ചൈന ഇപ്പോഴും ചില മേഖലകളിൽ തുടരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് 2 മേഖലകളും പിന്മാറാനുള്ള 2 രാജ്യങ്ങളും തീരുമാനിച്ചതിന് ശേഷം പിന്നീട് ചൈന തിരിച്ചെത്തിയതാണ് ഇന്നലത്തെ ഈ സംഘർഷത്തിനിടയാക്കിയത്. ചൈനീസ് ടെൻറ്റുകളും മറ്റും ചില മേഖലകളിൽ ഉണ്ടായി. ഇത് ഇന്ത്യൻ സേന ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ ചൈനീസ് സേന അവിടെ എത്തുകയും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. പിന്നീട് രാത്രിയോടുകൂടി ഈ സംഘർഷ മേഖലയിൽ നിന്ന് 2 സേനകളും പിന്മാറി എന്നുള്ള പ്രസ്താവന കരസേന നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ചൈനീസ് സേനയുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, പ്രശാന്ത് രഘുവംശം.